കോവിഡ് നിയന്ത്രണങ്ങൾ മൂലമുള്ള പ്രതിസന്ധിക്കായി വരുത്താനുള്ള നടപടികൾ പ്രഖ്യാപിക്കുകയായിരുന്നു റിസർവ് ബാങ്ക്. RBI ഗവർണർ ശക്തികാന്ത ദാസ് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. റിവേഴ്സ് റിപ്പോ നിരക്കിൽ 0.5% കുറവാണ് വരുത്തിയിരിക്കുന്നത്. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് സാമ്പത്തിക ഉത്തേജനത്തിനായി പ്രത്യേക പാക്കേജ്, അതുപോലെ നബാർഡ് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീരുമാനത്തിന്റെ വിശദാംശങ്ങളും വിശകലനവുമായി അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ്, പരമാവധി ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ എന്നാണ് ഈ തീരുമാനങ്ങളെ, പ്രഖ്യാപനങ്ങളെ RBI ഗവർണർ വിശേഷിപ്പിച്ചത്, എങ്ങനെ വിലയിരുത്താം? മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒന്ന്, കോവിഡ് പ്രതിസന്ധി രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രശ്നമായി മാറുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് പറയുന്നു, IMF കണക്ക് പ്രകാരം 1.9% രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇടിയുമെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ചും G20 രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭേദമാണ് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പറയുന്നു, അടുത്ത വർഷം അതായത് 2022 വലിയൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്നും IMF റിപ്പോർട്ടിലുണ്ട് എന്നും പറയുന്നു. അത് ഒരു സൈഡിൽ. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ RBIക്ക് ഒരു രണ്ടാം പാക്കേജ് എന്ന രീതിയിലാണ് ഇന്നത്തെ പ്രഖ്യാപനം വന്നത്. നമുക്കറിയാം, March 27 റിസർവ് ബാങ്ക് ഗവർണർ ഇതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. അന്ന് വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ കുറവ് വരുത്തിക്കൊണ്ട് ബാങ്കുകളോട് കൂടുതൽ പണം പലിശയ്ക്ക് കൊടുക്കുവാൻ, ആളുകൾക്ക് ആവശ്യത്തിന് കൊടുക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു പ്രഖ്യാപനം ഇന്ന് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. 50,000 കോടി രൂപ അധികമായി ബാങ്കിങ് മേഖലയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കൃഷിക്ക്, ഗ്രാമീണ വികസനത്തിന്, ഒപ്പം തന്നെ വ്യവസായങ്ങൾക്ക്, ഒപ്പം തന്നെ ഭവന നിർമ്മാണ മേഖലയിൽ എല്ലാ ഇടത്തും വിതരണം ചെയ്യുവാനായി 50,000 കോടി രൂപ അധികമായി ബാങ്കിങ് മേഖലയിലേക്ക് എത്തുന്നു. അത് എത്തുന്നത് നബാർഡ് വഴിയാണ്. ഒപ്പം തന്നെ SIDBI, ഒപ്പം തന്നെ ഹൗസിംഗ് ബാങ്കുകളടക്കമുള്ളവർക്ക് ഇതിൻ്റെ അവർ വഴിയായിരിക്കും ഈ പണം ബാങ്കുകളിലേക്ക് എത്തുക. മറ്റൊന്ന്, റിവേഴ്സ് റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തി. അതായത് ബാങ്കുകൾക്ക് കൂടുതൽ പണം ബാങ്കുകളിലേക്ക് എത്തുക എന്നതാണ് RBI ഉദ്ദേശിക്കുന്നത്. ബാങ്കുകളുടെ ഇപ്പോൾ തന്നെ ലിക്വിഡിറ്റി മെച്ചമാണെന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ട്. കൂടുതൽ പണം ബാങ്കുകൾക്ക് വായ്പാ വിതരണത്തിനായി എത്തിക്കുക എന്നു തന്നെയാണ് RBI ഉദ്ദേശിക്കുന്നത്. അതായത് പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്കും വ്യക്തികൾക്കും ബാങ്കുകളെ കൂടുതൽ സമീപിക്കാം. പണലഭ്യത ബാങ്കുകളിൽ ഉറപ്പാക്കുന്നു. April 20 ശേഷം ബാങ്കുകളിൽ പൂർണ്ണമായും വായ്പാ വിതരണത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആ അവസരം ഉപയോഗിക്കുക. ബാങ്കുകളിൽ പണലഭ്യത ധാരാളമായിട്ടുണ്ട് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായതാണ്. അതായത് റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് സംസ്ഥാനങ്ങൾ എടുക്കാറുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ RBIയിൽ നിന്ന് വായ്പ എടുക്കുന്നുണ്ട്. ഈ വായ്പാ പരിധിയിൽ ഒരു വർധനവ് റിസർവ് ബാങ്ക് വരുത്തിയിരിക്കുന്നു. നേരത്തെ 30% ഇത് 60% ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ 2020 സെപ്റ്റംബർ 30 വരെയാണ് ഈ വർധന ഉണ്ടാവുക എന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ അടക്കം, കേരളത്തിൻ്റെ അടക്കമുള്ള ഒരു ആവശ്യമായിരുന്നു. കൂടുതൽ പണം റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം, കൂടുതൽ പണം വായ്പ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന്. അതിൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് 60% ഉയർത്തി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ബാങ്കുകളിൽ പണലഭ്യത ഉറപ്പാക്കുക എന്ന് തന്നെയാണ് RBI പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പണം ബാങ്കുകളിലേക്ക് എത്തിക്കുന്നു. ബാങ്കുകൾ വായ്പാ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുക. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്കെല്ലാം തന്നെ പണം ഉറപ്പാക്കുവാനുള്ള ഒരു ശ്രമം RBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ചും ഈ റിവേഴ്സ് റിപ്പോ അടക്കം കുറയ്ക്കുക വഴി കൂടുതൽ പണം ബാങ്കുകൾക്ക് വായ്പാ വിതരണത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 50,000 കോടി രൂപ നബാർഡിനും ഒപ്പം തന്നെ ഹഡ്കോ അടക്കമുള്ള ഏജൻസികൾ വഴിയാണ് വരുന്നത്. അതായത് കാർഷിക മേഖലയ്ക്കും ഒപ്പം തന്നെ ഭവന നിർമ്മാണ മേഖലയടക്കമുള്ള താഴെത്തട്ടിൽ സാമ്പത്തിക ആക്ടിവിറ്റി നടക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. കൂടുതൽ പണം YPI ബാങ്കുകൾക്ക്, ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. കാർഷിക മേഖലയിൽ ഒരു ഉണർവേൻ്റെ അവസരം ഉണ്ട് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നല്ല മഴ ലഭിക്കാനിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യാനാണ് സാധ്യത. ആ അവസരം കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടുതൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം മെച്ചപ്പെടുന്നതിന് വേണ്ടി കർഷകർക്കും അത്തരം സൊസൈറ്റികൾക്കുമെല്ലാം പണം നൽകുവാൻ റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്നു, ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുന്നു. അതിനായി 50,000 കോടി രൂപ കൂടി നീക്കിവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ കാർഷിക, ഗ്രാമീണ വികസന, വ്യവസായം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ പണം എത്തിക്കുക. ഒപ്പം തന്നെ NBFCകൾ വലിയ പ്രതിസന്ധിയിലാണ്. NBFCകൾക്കും ഇത്തരത്തിൽ പണം ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഇതോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരടക്കം, കേരളത്തിൻ്റെ സർക്കാരടക്കം പല സംസ്ഥാന സർക്കാരുകളും ഇത്തരത്തിൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുന്നുള്ള വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിൻ്റെ പരിധി ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് റിസർവ് ബാങ്ക് പരിഗണിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അഭിലാഷ്, സംസ്ഥാനങ്ങൾക്ക് അധിക ഫണ്ട്, 60% അധിക ഫണ്ടിനുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് എത്രത്തോളം ആശ്വാസകരമാകും, എങ്ങനെ വിലയിരുത്തണം?
തീർച്ചയായിട്ടും ഇത്തരത്തിൽ റിസർവ് ബാങ്കിൽ നിന്ന് ഇത്തരത്തിൽ പണം കടപ്പത്ര വിപണി വഴിയൊക്കെ പണം സംസ്ഥാന സർക്കാരിൽ എടുക്കാറുണ്ട്. കേരളമടക്കം നിരവധി സംസ്ഥാനങ്ങൾ സമാനമായി എല്ലാ സാമ്പത്തിക വർഷവും ഈ അവസരം ഉപയോഗിക്കാറുണ്ട്. അത് കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളും വരുമാനം ലഭിക്കുന്നതിന് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് നികുതി വരുമാനത്തെ ഗുരുതരമായി ബാധിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ പണം ലഭിക്കുക എന്നത് സംസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. അതിനുള്ള ഒരു അവസരം ഒരുക്കുന്നു എന്നതാണ്. ദീർഘനാളായി പല സംസ്ഥാനങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതാണ്. അത് റിസർവ് ബാങ്ക് അംഗീകരിച്ചു. വീസ് ആൻഡ് മീൻസ് അഡ്വാൻസസിൻ്റെ പരിധി 30% നിന്നും 60% ഉയർത്തി എന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായ്പാ വിതരണത്തിൻ്റെ കാര്യം തന്നെയാണ്. അതായത് 50,000 കോടി രൂപ അധികമായി ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ പണം ആളുകൾക്ക് കാർഷിക മേഖലയിലടക്കം, ഭവന നിർമ്മാണ മേഖലയിലടക്കം, വ്യവസായങ്ങൾക്കടക്കം വായ്പ ലഭിക്കാൻ എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയാക്കിയെങ്കിൽ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം റിസർവ് ബാങ്കും ബാങ്കുകളും മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം വിവിധ ബാങ്കുകൾ വഴി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇത്തരമൊരു ആശയവുമായി, ഇത്തരമൊരു പദ്ധതിയുമായി റിസർവ് ബാങ്ക് കൂടുതൽ പണം ബാങ്കുകളിലേക്ക് മാറ്റിവെക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെയാണ് റിവേഴ്സ് റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തിയത്. അതും ബാങ്കുകളിലേക്ക് കൂടുതൽ പണം എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. ബാങ്കുകൾക്ക് കൂടുതൽ പണം വായ്പാ വിതരണത്തിനായി നീക്കിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. നമുക്കറിയാം, റിസർവ് ബാങ്ക് ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി, വ്യവസായ വളർച്ചയിലടക്കം വലിയ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം കാര്യമായി കുറയാൻ സാധ്യതയുണ്ട്. എല്ലാ സൂചനകളും മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മോശമായിരിക്കും എന്ന് വേണം നമ്മൾ കരുതുവാൻ. അതുകൊണ്ട് ആ മേഖലയിലടക്കം വീണ്ടും ഉൽപ്പാദനം പുനരാരംഭിക്കണമെങ്കിൽ പലർക്കും ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്, മൂലധനത്തിൻ്റെ ആവശ്യമുണ്ട്. അത്തരം സഹായങ്ങൾ ബാങ്കുകൾ നിന്ന് ലഭിക്കും. ആ ബാങ്കുകൾക്ക് അതിനായി കൂടുതൽ പണം ലഭ്യമാക്കുക എന്നതാണ് റിസർവ് ബാങ്ക് നടത്തിയിരിക്കുന്ന ഒരു ഇടപെടൽ. സ്വാഭാവികമായിട്ടും ഇത് കാർഷിക മേഖലയിലടക്കം, ചെറുകിട വ്യവസായ മേഖലയിലടക്കം, ഒപ്പം തന്നെ ഭവന നിർമ്മാണ മേഖലയിലടക്കം വലിയ ഗുണമുണ്ടാകും. NBFCകൾക്കും ഇതിൻ്റെ നേട്ടം ഉണ്ടാകും എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തിദാസ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു. വേസ്റ്റ് ആൻഡ് മീൻസ് അഡ്വാൻസസ് കൂടുതലായി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ദീർഘനാളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അത് പരിഗണിക്കപ്പെട്ടു. പക്ഷേ സെപ്റ്റംബർ 2020 വരെയാണ് ഇതിൻ്റെ കാലാവധി എന്നും റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശീതൽ, അഭിലാഷി നായർ വിശദമായ വിവരങ്ങളും വിലയിരുത്തലും നടത്തിയത്.